അച്ഛന്മാരെ. അപ്പൊ നമ്മളിതാ ധനുഷ്കോടിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പോ ധനുഷ്കോടി കുറച്ച് മുമ്പ് നമ്മൾ വന്നതാണ്. എന്നാലും രണ്ടാമത് വീഡിയോ അന്ന് നമ്മൾ വ്ലോഗിൻ്റെ പരിപാടി ഒന്നും തുടങ്ങിയില്ല. അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് മുമ്പോടെ പിടിച്ചാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സംഭവം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ കുറേ മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് ഭയങ്കര മാസം, ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഇതാണ് ധനുഷ്കോടി പോണ വഴി. വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര മാസം കേട്ടോ. രണ്ട് സൈഡിലും കടലാണ്. സെൻ്റർ കൂടെ കിലോമീറ്ററോളം റോഡ് കേട്ടോ. ആ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് പിന്നെ കച്ചവടക്കാരുണ്ട്. ഫിഷ് വറുത്തത്, പിന്നെ ഉപ്പിലിട്ട് മാങ്ങ, അങ്ങനെ ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് മാത്രമല്ല, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ ബീച്ചായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ സൈഡിലൊക്കെ ഇറങ്ങി പിന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിതാ പിന്നെ ലാസ്റ്റ് എൻഡിലേക്ക് അടുപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓടാനുണ്ട്. കിലോമീറ്റർ ഉണ്ട്, എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നമ്മുടെ ഏകദേശമൊക്കെ അവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ വണ്ടികൾ കുറേ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ. അല്ലാഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്കും വണ്ടിയുടെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമാവും. നമ്മളെ മലയാളീസ് വളരെ കുറവാട്ടോ ഈ ഭാഗത്ത്. നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിപ്പോൾ സൈഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ബീച്ചിൻ്റെ സൈഡിലാട്ടോ. ഞാൻ ഈ കാണിച്ചിരുന്ന ഭാഗത്ത് ഞാൻ മുമ്പ് വന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ പോകാമായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ കടലിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കച്ചറ വന്ന് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി പോകാൻ പറ്റാത്ത കോലത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളം കൂടുതൽ, അതായത് കടൽ കയറി വന്നുകൊണ്ടാണോ എന്തോന്നറിയില്ല. ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി ഉണ്ടാവും ഇവിടെ വന്നിട്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ധനുഷ്കോടി വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. ഒരുപാട് വണ്ടികൾ, ടാക്സി ഓട്ടോറിക്ഷകളുണ്ട്, ടാക്സി കാറുകളുണ്ട്, അത്യാവശ്യം ആളും ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത. പക്ഷേ ഒക്കെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും കർണാടകക്കാരൊക്കെ കേട്ടോ, ഹിന്ദിക്കാരൊക്കെയാണ്. അവിടെ കുറേ ആൾക്കാർ പിന്നെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ നിറച്ച് കച്ചറ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. കച്ചറ മീൻസ് വേസ്റ്റ് സ്മെല്ല് വരുന്നൊന്നല്ല, വേറെന്തോ കടലിൻ്റെ എന്തോ സംഭവമാണ്. അവിടെ ഒരു വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വണ്ടി കയറ്റാൻ കഴിയില്ല. ഇതാണ് ലാസ്റ്റ് എൻഡ്. അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. പൈനാപ്പിള്, തണ്ണിമത്തൻ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആവശ്യക്കാർക്ക് ഏത് വേണമെങ്കിലും കഴിക്കാം. കയ്യിൽ പൈസ ഉണ്ടായാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ഭാഗത്ത് കടലിൽക്ക് നമുക്ക് കുറച്ച് ഭാഗം ഇറങ്ങട്ടോ. മണൽ വന്ന് അടിഞ്ഞിട്ട് ഇതാണ് മക്കളപ്പോൾ ധനുഷ്കോടിൻ്റെ എൻഡ്. ഇവിടെ വരെ നമുക്ക് പോവാം. അപ്പുറത്തെ ഈ സൈഡിൽ നമുക്ക് അതുവരെ ഇറങ്ങാം. പക്ഷെ കടൽ കുറച്ച് സുരക്ഷ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ വിടുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും എൻഡിലുള്ള ഈ റൗണ്ട് ഓഫ് വേൾഡ് ചെയ്യും. ഇതൊക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ ഫോക്കസ് എടുക്കുന്നുണ്ട്. കടലിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ റോഡ് കേട്ടോ. നമ്മളെ മച്ചന്മാർ വരുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു വീഡിയോ. നല്ല നീല കളർ വെള്ളം കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെറിയ കച്ചവടവും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ശ്രീലങ്ക ബൈനോക്കുലർ വെച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. 20 രൂപത്തെ കാണാനൊക്കെ പറ്റും. മക്കളെ, ഇതാണ് ധനുഷ്കോടി.
എൻ്റെ ഭാഗം, അതായത് കടലിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ്, ആ റോഡിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്ന ഇതാണ്. ഈ കാണുന്ന ഇവിടെ റൗണ്ടോ ബോൾട്ട് ഉണ്ട്. ആ റൗണ്ടോ ബോൾട്ട് അങ്ങനെ കറങ്ങി രണ്ട് സൈഡിലും പിന്നെ കടലാണ്. അത്യാവശ്യം നല്ല ഓൾഡ് കേട്ടോ.